ഒരാൾക്ക് വർക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ, ഡ്രോയിങ് കൊടുക്കണോ കൊടുക്കണ്ടേ, എങ്ങനെ തീരുമാനിക്കുക? അയാൾ ചെയ്ത ഒരു പ്രൊജക്റ്റ് കണ്ടിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നത് മുഹമ്മദ് മീരാനാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സേവ് ചെയ്തോളൂ, വിളിച്ചോളൂ, നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അദ്ദേഹം ചെയ്ത ഒരു കമ്പനിയുടെ ഒരു വർക്കിൻ്റെ ഹോം ടൂറാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോം ഹാർട്ട് എന്ന് കൊച്ചിയിലാണ് അവരുടെ ഓഫീസ് ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ്. സോബിൻ ജോസ്മി ദമ്പതികളുടെ വീടാണ് നമ്മളിന്ന് ഹോം ടൂർ ചെയ്യുന്നത്. ഈ വീടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ 12 സെൻറ്റിൽ 3200 സ്ക്വയർ ഫീറ്റിൽ 4 BHK ചെയ്ത ഒരു കിടിലം വീടാണ്. ഇൻറ്റീരിയറൊക്കെ വ്യത്യസ്തമായ ഒരു ആംബിയൻസ് ആണ്. മലബാർ സൈഡിലുള്ള വീടാണ് നമ്മൾ കൂടുതൽ ചെയ്യാറ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻഗോ തന്നിട്ടുള്ളത് ഈ കോട്ടയം ഭാഗത്താണ്. കോട്ടയം ഭാഗത്തിന് ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട്. നമുക്ക് മലബാറിലേക്ക് അടിച്ചു മാറ്റാൻ പറ്റിയ ഒരുപാട് സംഗതികൾ അതിലുണ്ട്. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. കിടിലം വീടുകളാണ് ഓരോ ദിവസം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ സോബിൻ ചാനലോട് ചോദിച്ചു, നിങ്ങൾ വീടുണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും പ്രയാസം ഉണ്ടാക്കിയ സംഗതി എന്താണ്? അപ്പോൾ അദ്ദേഹം സിമ്പിളായിട്ട് ആൻസർ എന്ന് വെച്ചാൽ, ഞാൻ കംപ്ലീറ്റ് മീരാൻ ഏൽപ്പിച്ചതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു റിസ്ക് അറിയേണ്ടി വന്നിട്ടില്ല. എനിക്കതന്നെ നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആർക്കിടെക്റ്റിനെ ഒരു ടീമിനെ കണ്ടെത്തുക. അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മനോഹരമായ വീട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബാംഗൂ സ്റ്റോൺ തന്നെ ചെറിയ കല്ലുകളായിട്ട് കോബിൾ സ്റ്റോൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഫണ്ടർ മാക്സിൻ്റെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കയറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മതി? 12 സ്ഥലം മതി എന്ന് ഈ വീട് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. 12 സെൻറ്റിൽ പല ആളുകൾക്കും ഒരുപാട് കൺഫ്യൂഷൻ ഞാനുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. നമുക്ക് 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഒക്കെ കയറ്റാൻ ആ സ്ഥലം മതിയോ? പല ആളുകളും കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് പ്ലോട്ടാണ്. ഇവിടെ നമുക്ക് 2-3 വണ്ടി നിർത്താം, നമ്മളെ എഞ്ചിനീയറ വണ്ടിയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പോർച്ച് ഉണ്ടാക്കാം. കംപ്ലീറ്റ് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ് ബാംഗൂ സ്റ്റോണുകൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, 1-2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ എലിവേഷൻ എന്ന് പറഞ്ഞ് കണ്ടംപററി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇതിൻ്റെ എലിവേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ വന്നു. ഇതിൻ്റെ കളർ ആൻഡ് വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കുറേ കാലം മുന്നേ കണ്ട് ശീലിച്ച ഒരു ക്ലാഡിങ് വന്നപ്പോൾ ആ ക്ലാഡിങ്ങിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വന്നൊരു ക്ലാഡിങ് ആണ് ഈ ഒരു ക്ലാഡിങ്. ഇത് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലാഡിങ് ആണ്. കംപ്ലീറ്റ് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന് മാച്ചാകുന്ന ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ കോർട്ട് യാർഡ് പോലെ ബബിൾസൊക്കെ നല്ല രീതിയിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. UPVC വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വുഡൻ ടൈലിൻ്റെ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് വലിയൊരു വിൻഡോ, ഏകദേശം 5 മീറ്റർ 6 മീറ്റർ ഹൈറ്റിൽ ഒരു എൽ ഷേപ്പിൽ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്ന് സിറ്റ് ഔട്ടിൻ്റെ ഈ സൺഷേഡ് അടക്കം ഡിസൈനാക്കി മാറ്റിയിരിക്കുകയാണ്. സിറ്റ് ഔട്ടിൻ്റെ സൺഷേഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് മുകളിലത്തെ ബെഡ്റൂമിൻ്റെ വിൻഡോ ഒരു പ്രത്യേക രീതിയിൽ കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് കളർ ചേഞ്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ടോട്ടലി എക്സ്റ്റീരിയർ എലിവേഷൻ. ഒന്നും പറയാനില്ല. ഈ ഒരു റോഡിലൂടെ പോകുന്ന ആളെ ജസ്റ്റ് ഒന്ന് നോക്കി മാത്രമേ ഇതിൽ അവർക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല രീതിയിലുള്ള ഡിസൈനാണ് മുഹമ്മദ് മീരാൻ നമ്മുടെ ക്ലയൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അവർക്ക് ധൈര്യമായിട്ടും അവരെ വർക്ക് ഏൽപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റെപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്റ്റെപ്പ് കംപ്ലീറ്റ് ഒരു മാറ്റ് ഫിനിഷുള്ള ഒരു ടൈലാണ് ഉപയോഗിച്ചത്. ഒറ്റ ടൈലാണ്. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ ഗ്രാനൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. നിലം ടച്ച് ചെയ്യാതെ ഏകദേശം ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ സ്ലാബ് അടിച്ചിട്ടാണ് ഓരോ സ്റ്റെപ്പും ചെയ്തിട്ടുള്ളത്. ഏകദേശം 5 സ്റ്റെപ്പ് കയറിയാലാണ് സിറ്റ് ഔട്ടിലെത്തുക. സിറ്റ് ഔട്ടിൽ നിന്ന് ഇവിടുന്ന് മെയിൻ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെയിൻ ഡോറാണ്. നല്ല വൃത്തിയുള്ള ഒരു മെയിൻ ഡോറാണ്. കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് GI പൈപ്പ് കൊണ്ട് പർഗോള ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് സോബിൻ ജോസ്മി ദമ്പതിയുടെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നിൽ തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ കാഴ്ചകൾ. ഇൻറ്റീരിയർ കാഴ്ചകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയർ കാഴ്ചകളാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രയർ ഏരിയയാണ്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ബാക്കിയുള്ള എല്ലാ ഏരിയയും അടിപൊളി കാഴ്ചകളാണ്. നമുക്ക് അതൊന്ന് കാണാം. മെയിൻ ഡോറ് പല ആളുകളും ചോദിക്കാറുണ്ട്, അതുകൊണ്ടൊന്ന് സ്പെഷ്യലായിട്ട് കാണിക്കുകയാണ്. റീപ്പർ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ പാനലിന്മേൽ റീപ്പർ വർക്ക് കൊടുത്തിട്ട് ഏകദേശം ഒരു സെൻറ്റിൻ്റെ ഗ്രൂവ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. നല്ല വൃത്തിയിൽ സിമ്പിളായിട്ടുള്ളൊരു മെയിൻ ഡോറാണ്. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, കോട്ടയം ഭാഗത്തെ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ
എക്സ്പെഷ്യലി വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും അവർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രയർ ഏരിയക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന് കയറുന്ന ഫസ്റ്റ് പ്ലേസ് തന്നെ പ്രയർ ഏരിയയാണ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രയർ ഏരിയയാണ്. ബൈബിളൊക്കെ മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചാർക്കോളിൻ്റെ ഡിസൈൻ ഉണ്ട്. സാധാരണ ചാർക്കോളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചാർക്കോൾ വാങ്ങിയിട്ട് WPC വാങ്ങിയതിന് ശേഷം പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷ് പെയിൻറ് ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ നല്ലൊരു മെറ്റൽ ആർട്ടും ഉണ്ട്. ഇവിടെ എന്തൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രയർ ഏരിയൻ്റെ ഏരിയയിൽ സീലിംഗ് കംപ്ലീറ്റ് ഒരു വുഡൻ സീലിംഗാണ് ചെയ്തത്. കാരണം സിലിണ്ടർ ലൈറ്റൊക്കെ കൊടുത്തിട്ട് കറക്റ്റ് ഇൻ്റർവെല്ലിൽ സിലിണ്ടർ ലൈറ്റ് കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ടായ ഏരിയ. രണ്ട് വാൾ ലൈറ്റുകളുണ്ട്. ഏതായാലും പ്രയർ ഏരിയ നല്ല കറക്റ്റ് സ്ഥലത്ത് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മളേറ്റവും നമ്മുടെ കാത്തിരിക്കുന്നത് ഈ ഒരു ലിവിങ് ഏരിയയാണ്. ലിവിങ് ഏരിയ വ്യത്യസ്തമായി രണ്ട് സൈഡിലായിട്ടാണ് സോഫകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ ഒരു ടീപ്പോയ് ഉണ്ട്. അതേ ചാർക്കോളിൻ്റെ WPC പാനലിൻ്റെ ഒരു ഡിസൈന് കംപ്ലീറ്റ് ഡബിൾ ഹൈറ്റ് വരെ കൊടുത്തിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഒരു വാൾ ലൈറ്റാണ്. നമ്മളുടെ സോഫ ഇടുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഓരോ കാഴ്ചകളും വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്, വലിയൊരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ വാൾ പിക്ചർ ഫ്രെയിം ചെയ്തത് ഈ സോഫയ്ക്ക് മാച്ചാകുന്ന രൂപത്തിലുള്ള ഒരു വാൾ പിക്ചർ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡൈനിങ് ഏരിയൻ്റെ കാഴ്ചകൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലിവിങ്ങിൽ നിന്നും നേരിട്ട് ജസ്റ്റ് ഒരു ഓപ്പണിംഗ്, ഒരു വുഡൻ ഓപ്പണിംഗ് വെച്ചിട്ടാണ് ഒരു ഡൈനിങ് ഏരിയയുടെ. ഇവിടെ നിന്നുള്ള ആ വ്യൂ തന്നെ ഉണ്ടല്ലോ, ഫുൾ സെറ്റ് ഉണ്ടെങ്കിൽ കാണുന്നുണ്ടാവും. ഒരു സീലിംഗ്, ലൈറ്റ്സ്, LCD യൂണിറ്റ് എല്ലാം അടങ്ങുന്ന ഒരു ഫുൾ സെറ്റ് തന്നെയാണ് ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡൈനിങ്ങിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു വാളാണ് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുക. ബഡ്ജറ്റ് ഏറ്റവും കുറക്കാൻ പറ്റിയത് തന്നെയാണ് WPC പാനൽ. അതെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗോൾഡൻ കളർ വരുന്ന ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മാച്ചാകുന്ന ഒരു മൈസരിക്കാൻ വന്ന് ചോദിച്ചത് ടൈലാണെന്ന് ചോദിച്ചു. കണ്ണ ഒറ്റ നോട്ടിൽ ടൈലാണ്. ഒരു ഇറ്റാലിയൻ മാർബിളൊക്കെ തോന്നുന്ന രൂപത്തിലുള്ള ഒരു മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു സ്റ്റോറേജ് ഏരിയയുണ്ട്. ഒരു ഇൻറ്റീരിയർ ഡിസൈനിലും ഇൻറ്റീരിയർ വർക്കിലും എക്സിക്യൂഷനിലും നമ്മുടെ എൻജിനീയർ അതിൻ്റെ പെർഫെക്ഷൻ കാണിച്ചിട്ടുണ്ട് തന്നെ പറയാൻ പറ്റും. നല്ല വിശാലമായ ഡൈനിങ് ഏരിയയാണ്. എനിക്ക് തോന്നുന്നു ഒരു 4.5 മീറ്ററോളം വിടുത്ത് വരുന്നുണ്ട്. മറ്റൊരു സ്പെഷ്യൽ കാഴ്ച, ഞാൻ കയറിയപ്പോൾ പറഞ്ഞ എന്താണ് ഇവരുടെ ഇൻറ്റീരിയറിൽ സ്പെഷ്യൽ ഉണ്ടെന്ന്, മറ്റൊരു സ്പെഷ്യൽ കാഴ്ച ഒരു പാഷ്യ പോലെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ശരിക്കും വീട് അവസാനിക്കും നമുക്ക് തോന്നും. ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ ചെറിയൊരു സീറ്റിംഗ് സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ജസ്റ്റ് വന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇതേപോലത്തെ ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൈവസിയിൽ നിന്ന് നല്ല വൃത്തിയിൽ തന്നെ വാഷ് ബേസിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു മിററും ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തും ഒരു പാഷിയോ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഈ ജസ്റ്റ് ഇത് ഫുള്ളായിട്ട് സ്ലൈഡിങ് ആണ്. നമുക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ ഇവിടെ ഒരു പാഷിയോ സ്പേസും കൂടി ഉണ്ട്. ഫുള്ള് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബിൾസ് ഇടാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഇൻ്റർലോക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെള്ളം ഇറങ്ങിപ്പോകുന്ന രൂപത്തിലാണ്. അത്യാവശ്യം പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഏരിയയാണ് ഇവിടെ വന്നിട്ട്. ഇതിന് മറ്റു പത്തേന്ന് വെച്ചാൽ ഇതിലൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിച്ചണിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. കിച്ചണിന് വർക്ക് ഏരിയയിൽ നിന്ന് കൂടി ഈ ഒരു സ്പേസ്, ഇപ്പോൾ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ വർക്ക് ഏരിയയാണ്. അപ്പോൾ നമുക്ക് അത് അതിലെ വന്നിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ. ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ്, ഇൻറ്റീരിയർ കാഴ്ചകൾ തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള കിച്ചണാണ്. എന്നാൽ നമ്മൾ കൊടുക്കുന്ന ഓപ്പൺ അല്ല, ഡോറിന് പകരം ഓപ്പൺ സ്പേസ് കൊടുത്തു. ഒരു ഫുള്ളി വൈറ്റ് കളറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു സിമ്പിളായിട്ടുള്ള കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിലും വ്യത്യസ്തത ഉണ്ട്. ഇങ്ങനത്തെ സ്പേസ് നിങ്ങൾക്ക് നമ്മുടെ വീടുകളിൽ കാണാൻ പറ്റില്ല. എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബെഞ്ച് പോലെ ഒരു സ്ഥലം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു 5-6 പേർക്ക് സിമ്പിളായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ബെഞ്ച് പോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും തികച്ചും വ്യത്യസ്തമാണ്. ക്യാബിനറ്റ് പോലെ കംപ്ലീറ്റ് മൾട്ടി വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് മാറ്റ് ഫിനിഷ് വരുന്ന ഒരു മൈക്കാണ്. മാറ്റ് നല്ല സെമി മാറ്റാണ്. ചെറിയൊരു നമുക്ക് കാണുമ്പോൾ മാറ്റാണെങ്കിലും തൊട്ട് നോക്കിയാൽ അത് ഗ്ലോസി തന്നെയാണ് വരുന്നത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രത്യേകതരം ഗ്ലാസിൻ്റെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അടുക്കി വെച്ചിട്ടുള്ള ഒരു മനോഹരമായ ഷെൽഫ് നമുക്ക് കാണാൻ പറ്റും. കോക്കറി ഷെൽഫ് എന്നാണെങ്കിൽ പറയാം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു സിങ്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇൻഡക്ഷൻ കുക്കർ വരുന്നുണ്ട്. ഇനിയും വർക്ക് ഏരിയ, അതായത് നമ്മുടെ കിച്ചണാണ് നമ്മുടെ നാട്ടിൽ ഓപ്പൺ ആവാറ്, ഇത് വർക്ക് ഏരിയയും ഓപ്പണാണ്. വർക്ക് ഏരിയയിൽ എന്തില്ല, ആലുവാടുപ്പില്ല. നമ്മുടെ നോർമൽ അവരുടെ ഇലക്ട്രിക്കൽ ചിമ്മിനിയും സ്റ്റൗവും കൊടുത്തിട്ടുള്ള വർക്ക് ഏരിയയിലാണ്. സിങ്ക് വളരെ വ്യത്യസ്തമായ സിമ്പിളായിട്ടുള്ളൊരു സിങ്കും കൂടി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തിട്ടുണ്ട്, ഒരു UPVC വിൻഡോ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ, ജസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഏരിയ ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ നേരെ രണ്ട് രീതിയിലുള്ള
വർക്ക് ഏരിയയിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇതുവഴി കിച്ചൺ വഴി വീടിൻ്റെ ഉള്ളിലോട്ട് കടക്കാം, അതുവഴി ഡൈനിങ് ഏരിയയിലേക്കും കടക്കാൻ പറ്റും. പരസ്പരം കണക്റ്റഡ് ആണ്, അതായത് പാഷിയോ വർക്ക് ഏരിയ ഔട്ട്സൈഡ് ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്ലാനിങ്, ഒരു എഞ്ചിനീയറോട് പ്ലാനിങ് പറയുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ റിക്വയർമെൻറ്റ് സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുന്ന രൂപത്തിലാണ് മീരാൻ ഇവിടെ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് രണ്ട് ബെഡ്റൂമാണ്. ആ രണ്ട് ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം. ഈ രണ്ട് ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതാണ് അവിടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം എത്രമാത്രം സിമ്പിളാക്കാൻ പറ്റുമോ അത്രമാത്രം സിമ്പിളാക്കിയിട്ടുണ്ട്. ചുമരുമ്പലൊന്നും കൂടുതൽ ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് വൈറ്റ് കളർ അടിച്ചിരിക്കുന്നത്. സീലിംഗ് ആണെങ്കിൽ പ്ലെയിനാണ്. ഫാൻ വരെ വൈറ്റ് ഫാനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഇതിൽ ചെറുതായിട്ടൊരു ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് മനസ്സിലാക്കും നല്ലൊരു ബ്ലാങ്കറ്റ് ഉണ്ട്, കിഡ്ലും ബെഡ്ഷീറ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗോൾഡൻ ടച്ച് വരുന്ന ഒരു പില്ലോൻ്റെ ശേഖരം തന്നെ ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് നല്ല ആറ് ഏഴ് പില്ലോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിമേലാണ് ഡിസൈൻ കൊണ്ടത്. അതിന് മാച്ചാകുന്ന ഒരു ഹെഡ് റെസ്റ്റ് ഉണ്ട്. ഈ ഹെഡ് റെസ്റ്റ് കംപ്ലീറ്റ് വൈറ്റ് ആണ്. ഇവിടെ മാത്രം തന്നെ ഒരു ഗോൾഡൻ ടച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗോൾഡൻ ടച്ച് ഈ ഒരു റാഡുമെലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു മിററുമെലും ആ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് യൂറോപ്യൻസിൻ്റെ ആഡിലെ കാണുന്ന പോലെ നല്ലൊരു ഹാൻഡ് ബാഗ് ഇവിടെ ഉണ്ട്. അതിന് മാച്ചാകുന്ന ഒരു ഡിസൈൻ, ജസ്റ്റ് ഒരു ഷെൽഫിൻ്റെ ഡിസൈൻ മാത്രമേ ഉള്ളൂ. കൂടുതൽ ഡിസൈനുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ബെഡ്റൂമിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടില്ല. സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൂ. ടൈല് ടു ബൈ ടുവിൻ്റെ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു മാറ്റ് ഫിനിഷിൻ്റെ 2x2 ടൈലാണ്. നിങ്ങൾ അവിടെ കോമൺ ഏരിയയിൽ 4x2 ആണെങ്കിൽ റൂമിൻ്റെ ഉള്ളിലോട്ട് കോസ്റ്റ് കുറക്കാൻ വേണ്ടി 2x2 ആണ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ കാഴ്ച ഒന്ന് കാണാം. ബാത്റൂമൊക്കെ വിശാലമായ ബാത്റൂമാണ്. ഏകദേശം 2 മീറ്ററോളം സൈസ് വരുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളുള്ള ബാത്റൂമാണ്. ഇനി ഇവിടെ വരുന്നത് ഒരു സെക്കൻഡ് ബെഡ്റൂം വരുന്നുണ്ട്. സെക്കൻഡ് ബെഡ്റൂമും കൂടുതൽ ഇൻറ്റീരിയറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ചെറിയ റൂമാണ്. പലപ്പോഴും ഈ ഇത്രയും വീട് കാണുമ്പോൾ നിങ്ങൾക്ക് 4000 സ്ക്വയർ ഫീറ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റിൽ എന്തുകൊണ്ട് ചെറുതായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂമിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. പക്ഷേ നല്ല സൗകര്യങ്ങളുണ്ട്. ഒരു കസ്റ്റമൈസ്ഡ് ബെഡ് ഒരു കോർണറിൽ പ്ലേസ് ചെയ്തതോടുകൂടി ചെറിയ ബെഡ്റൂം ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ സ്ഥലവും ഉപയോഗിക്കാൻ പറ്റി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബെഡാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സ്റ്റെയറിൻ്റെ ഡിസൈൻ ഒന്ന് കാണാം. സ്റ്റെയർ കോൺക്രീറ്റിൻ്റെ സ്റ്റെയർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവർ ഇൻറ്റീരിയറിൽ ഏറ്റവും കൂടുതൽ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ WPC പാനലാണ്. ഇവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻവേർട്ടർ, ബാറ്ററി കാര്യങ്ങളൊക്കെ ഈ സ്റ്റെയറിൻ്റെ അടിയിലാണ്. നല്ല തേക്കിൻ്റെ ഹാൻഡ് റെയിൽ വിത്ത് ഗ്ലാസ് കൊണ്ടാണ് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. ഒരു വുഡൻ ടൈല് ഫ്ലോറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ 3 ബെഡ്റൂമാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. നമുക്ക് അപ്സ്റ്റെയറിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. വാൾപിക്ചറുകൾ നമ്മളെല്ലാവരും ഫ്രെയിം ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കൂട്ടം വാൾപിക്ചർ കറക്റ്റ് സ്ഥലത്ത് തന്നെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. ട്രാക്ക് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് എന്തിട്ടുണ്ട്, ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ഫസ്റ്റ് ബെഡ്റൂം വളരെ സിമ്പിളായിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ബെഡ് മാത്രം ഒരു കോർണറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വൈറ്റാണ് കംപ്ലീറ്റ് തീം. അതിന് മാച്ചാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് മിറർ യൂണിറ്റ് ഉണ്ട്. ഇവിടുത്തെ ബാത്റൂമിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഒരു വ്യത്യസ്തമായ ഒരു കളറിലാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മണ്ണിൻ്റെ കളർ വരുന്ന ഒരു ഗ്ലോസി ടൈലും ചുമര ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വൈറ്റ് ടൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന് മാച്ചാവുന്ന ഒരു ഫ്ലോർ ഉണ്ട്. ഇവിടെ ലെഡ്ജ് വാളെ കെട്ടിയിട്ടുള്ള വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ആണ് കെട്ടിയിട്ടുള്ളത്. ഒരു ബേസിൻ ഉണ്ട്. ഇനി നമുക്ക് ഈ അപ്പർ ലിവിങ്ങിൻ്റെ കാഴ്ച ഒന്ന് കാണേണ്ടതാണ്. അപ്പർ ലിവിങ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ബ്രിഡ്ജ് പോലെയാണ് അത് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വുഡൻ പാറ്റേണുള്ള ടൈലാണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ വുഡൻ പാറ്റേൺ ടൈലിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ലിവിങ്ങിൻ്റെ കാഴ്ചയുണ്ട്. നല്ല ഫുള്ളി ഒരു ഈറമ്പം പോലെ ചെയ്തിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കാണാം. ഇവിടുത്തെ ഡിസൈൻസൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നിന്ന് വാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വളരെ സിമ്പിളായിട്ട് ചെയ്ത മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിൽ ചെയ്ത ഒരു ബെഡ്റൂം ഉണ്ട്. കൂടുതൽ ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സിമ്പിളായിട്ട് ഒരു ബെഡ് മാത്രം പ്ലേസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ മിറർ യൂണിറ്റും ബാത്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ശരിക്കും 3200 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. 5 ബെഡ്റൂം ഉണ്ട് അപ്പോൾ വരുമ്പോൾ. അപ്പോൾ ഈ ഒരു ബെഡ്റൂം ചെയ്ത് ഓഫീസ് സ്പേസ് ആക്കി ഫ്രീ ആക്കി ഇട്ടിരിക്കുകയാണ്. അവർക്ക് ഓഫീസ് സ്പേസ് ആയിട്ടോ ബെഡ്റൂം ആയിട്ടോ ഏത് രൂപത്തിലും ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിലൊരു സ്പെഷ്യൽ കാഴ്ചയുണ്ട്. എന്താണ്, ഓപ്പൺ ടെറസിലെ ഒരു കാഴ്ച. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ്. അതും കൂടി കഴിഞ്ഞതിന് ശേഷം ക്ലയൻറ്റിൻ്റെ ഫീഡ്ബാക്ക് മുന്നേ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈറ്റപ്പ് ചെയ്യാം. നമുക്കതൊന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഓപ്പൺ ടെറസ് നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്താറുണ്ട്. എന്നാൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഓപ്പൺ ടെറസ്സാണ്, അതിൻ്റെ മുകളിലാണ്. ഇവിടെ ഉപയോഗപ്പെടുത്തിയുള്ള ഗുണം എന്താ, നമുക്ക് എന്ത് ചെയ്യാം, നല്ല കാഴ്ചയാണ് ഇവിടുന്ന്. ഏറ്റവും ഹൈറ്റിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
റോഡിലുള്ള കാഴ്ചയും തൊട്ടടുത്തുള്ള വീടുകളും റോഡുകളും എല്ലാം കാണാൻ പറ്റും. വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് കാണാൻ പറ്റും. പിന്നെ ഈവനിങ് സമയത്ത് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പല രൂപത്തിൽ നമുക്ക് ഈ സ്പേസിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. കംപ്ലീറ്റ് പോളി കാർബൺ ഷീറ്റും ഇൻഡസ്ട്രിയൽ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ ആൻഡ് ചെയർ ഉണ്ട്. ഒരു വുഡൻ ടൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി കൂടിയപ്പോൾ ഈ ഏരിയ അതിമനോഹരമായിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണിത്. നമുക്ക് ഇനി ക്ലയൻറ്റിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. മീനങ്ക, ഇതിൽ നമ്മളുടെ ശരിക്കും ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ ഫാമിലിയിലെ കൂട്ടൊക്കെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതൊരു എഞ്ചിനീയർക്ക് കിട്ടുന്ന സർട്ടിഫിക്കേഷനാണ്. അതാണ് പലപ്പോഴും നമ്മൾ, ഞാനിപ്പോൾ ഏകദേശം 300 വീട് ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 17 വർഷം ഈ ഫീൽഡിൽ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഫൈനൽ വർക്ക് കഴിയുമ്പോൾ അതിന് അടിച്ച് പിരിഞ്ഞിട്ടുണ്ടാവും. ശരിക്കും നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പ്രൂഫ് വേറെ ഒന്നും വേണ്ട. അതായത് ഈ ഇരുത്തം തന്നെ ഇനി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഇരിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചോളം ഭാഗ്യമാണ്. കാരണം വീട് തന്നെ പല സ്റ്റേജുകളിലൂടെ കടന്നു പോവുക, പല ഘട്ടങ്ങളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ഇവർ ഷൂട്ടിങ്ങിന് പെർമിഷൻ തരുള്ളൂ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് എന്താ എഞ്ചിനീയർ ഭാഗത്തു നിന്ന് ആരും വരേണ്ട ആരും, നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്ക്കോളി എന്നാലും അവരെ കുറിച്ച് ഒന്നും പറയണ്ടെന്ന് വരെ ക്ലയൻസ് പറയാറുണ്ട്. ആ രൂപത്തിലായിരിക്കും പിന്നെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും ഇത് നിങ്ങൾക്കൊരു അവാർഡായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തായാലും എന്താണ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് ഇയർ ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2023 ഏപ്രിൽ ഒരു 24 ഏപ്രിൽ ആയപ്പോഴത്തേക്കും നമ്മൾ ഓൾമോസ്റ്റ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയത്. പിന്നെ ഞങ്ങൾ വരുന്നത് ഞങ്ങൾ പുറത്താണ് വർക്ക് ചെയ്യുന്നത്, ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വരുന്നത് പിള്ളേർക്ക് അവധീൻ്റെ ആ ഒരു സമയമൊക്കെ അനുസരിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷം കറക്റ്റ്, ഒരു വർഷമാണ്? ആ കറക്റ്റ്, ഏകദേശം ഒരു വർഷം രണ്ട് മാസം കഴിഞ്ഞു. രണ്ട് മാസം കൊണ്ട് കംപ്ലീറ്റ്ലി ഫുൾ വർക്ക് നമ്മൾ തീർന്നു. ലാൻഡ് പർച്ചേസ് ചെയ്തതും അതോടൊപ്പം തന്നെ മുന്നേ പർച്ചേസ് ചെയ്തിരുന്നു? മുന്നേ പർച്ചേസ് അറൗണ്ട് ഒരു 8 ഇയേഴ്സ് ഒക്കെ ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു. 12 സെന്റ് അല്ലേ? ആ 12 സെന്റ്. ആ എങ്ങനെയാണ് നമ്മൾ എഞ്ചിനീയറിലേക്ക് എത്തുന്നത്? എനിക്ക് എൻ്റെ ഒരു കസിൻ്റെ വീട് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ എനിക്ക് മീരാനെ അറിയാം. അപ്പോൾ ഞാൻ ആ വർക്ക് പോയി കണ്ടിരുന്നു. അപ്പോൾ വർക്ക് ഞങ്ങൾക്ക് പൊതുവെ എല്ലാവർക്കും തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയായിരുന്നു. ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു വർക്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് എന്നാൽ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇതിലും കിട്ടിയിട്ടുണ്ട്. വർക്കിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി അങ്ങോട്ടേ ഒരു ഫ്രീഡം ഉണ്ടായി, ഫ്രീഡം ഓഫ് വർക്ക് ഉണ്ടായിരുന്നു ഓരോ കാര്യത്തിലും. അപ്പോൾ അതൊരു ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്ത് കാര്യത്തിലും എനിക്ക് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. എഞ്ചിനീയർ കം ഫ്രണ്ടും കൂടിയാണ്. ആ അതെ അതെ, അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം നമുക്കിപ്പം മറ്റ് പല കേസിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യത്തില്ലല്ലോ. അത് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ ഒരു ഇഷ്ടമായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് പ്രോപ്പർലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് വന്നില്ലെങ്കിൽ നമുക്ക് അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. അപ്പോൾ അതിനകത്ത് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അതെ. ഇപ്പോൾ ഒരു വീട് എന്ന് പറയുമ്പോൾ എഞ്ചിനീയർ കൂടാതെ നമ്മുടെ ബ്രദേഴ്സ് പാരൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇടയ്ക്ക് മാത്രമേ വരവുണ്ടായിരുന്നുള്ളൂ. കൂടുതലും ഫാദർ ഉണ്ടായിരുന്നു, ബ്രദർ ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. ഇവരാണ് നോക്കിയതും മീരാനുമായിട്ട് കോർഡിനേറ്റ് ചെയ്തതും എല്ലാം. അപ്പോൾ അവർക്ക് ഇൻവോൾവ്മെൻറ്റ് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഓരോ കാര്യങ്ങളിലേ. അപ്പം പിന്നെ വീട് ഇവിടെ അടുത്ത് തന്നെ നോക്കാനൊക്കെ എളുപ്പം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു എല്ലാവരുടെയും വീടിനൊക്കെ ബുദ്ധിമുട്ട് എന്തായാലും ബഡ്ജറ്റാണ്. നമ്മളിപ്പോ പല ആളുകളും പറയുന്നത് വെച്ചാല് ഒരു പകുതി ബഡ്ജറ്റ് ഡബിൾ ആയി എന്നൊക്കെ പറയാറുണ്ട്. എന്തായിരുന്നു അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്? ബജറ്റിനകത്ത് യാതൊരു വ്യത്യാസവും തന്നെ നമ്മളായിട്ട് അങ്ങോട്ട് ആവശ്യപ്പെട്ട കുറച്ച് വേരിയേഷൻ അല്ലാതെ വേറെ ഒരു വേരിയേഷനും വന്നിട്ടില്ല. ആദ്യം പറഞ്ഞ അതേ ബഡ്ജറ്റിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഫിനിഷിംഗിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മള് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഞാൻ ജസ്റ്റ് തമാശ ചോദിക്കുക, നമുക്ക് എഞ്ചിനീയർക്ക് എത്ര 10 എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? ഓക്കെ, നമുക്ക് ഞാനൊക്കെ നമുക്ക് ഒരു ക്ലയൻറ്റ്, നമുക്ക് രണ്ടുപേരും എഞ്ചിനീയറാണ്, നമുക്കറിയാം ഒരു നല്ലൊരു ക്ലയൻറ്റിനെ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. എന്തായിരുന്നു ഈ പ്രൊജക്റ്റിനെ കുറിച്ചും ക്ലയൻസിനെ കുറിച്ചും അവരുടെ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് ഇതുപോലെ ക്ലയൻസിനെ ഇതുപോലുള്ള ക്ലയൻസിനെ കിട്ടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ ഡിസൈൻ സ്റ്റേജ് തൊട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞപ്പം നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് അവർക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയണമെന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സും അത് നമ്മളിലുണ്ടാക്കുന്ന ഒരു ട്രസ്റ്റുണ്ട്, നമ്മളെ വിശ്വസിക്കുന്ന കാര്യങ്ങളും, നമ്മൾ പറയുന്നത് ശരിയാണെന്ന് കണ്ടുകൊണ്ട് അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്ത് പോകുക എന്നുള്ള കാര്യങ്ങൾ, അതിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ടായിരുന്നു ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നത്. ഡിസൈൻ സ്റ്റേജ് തൊട്ട് നമ്മൾ കംപ്ലീഷൻ വരെ ആ ഒരു സപ്പോർട്ട് ത്രൂ ഔട്ട് സോബിനും സോബിൻ്റെ ഫാമിലിയിൽ നിന്നും ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ 100% ഡെലിവറി ചെയ്യണമെന്നുള്ളൊരു
ഇതുമുണ്ടായിരുന്നു. നമ്മുടെ പ്രോജക്റ്റുകളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇൻഫാക്ട് നമ്മുടെ ഫ്രണ്ടും കൂടെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഫ്രീഡവും ആ ഒരു കമ്മിറ്റ്മെൻറ്റും വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അല്ല, അത് വിശ്വാസമല്ല, നല്ല പ്രൊജക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ നമ്മൾ വ്യത്യസ്തമായ വീട് കാണണമല്ലോ. എല്ലാവരും ഒരു 100-ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റിയ വീട് തന്നെയാണ്. സൗകര്യങ്ങളും ഉണ്ട്, എക്സ്റ്റീരിയറിനും ഇൻറ്റീരിയറിനും ഏകദേശം ഈക്വൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് വാള്, ഗേറ്റ്, ലാൻഡ്സ്കേപ്പിംഗ്, വീട് ചുറ്റും ഫുള്ള് ക്ലിയർ ആണ്. പല ആളുകളെന്ന് വെച്ചാൽ ഈ ബഡ്ജറ്റ് കൺട്രോളിലല്ലാത്തതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നിർത്തി പോകും. അപ്പം നമുക്ക് ഹോം ടൂർ ചെയ്യുമ്പോൾ പലതും ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും. ഇത് അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇതിൻ്റെ ഭാഗത്തുനിന്നും പെർഫെക്ഷൻ ഉണ്ടെന്ന് അതിന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മുടെ ഈ കണ്ടംപററി ആയിട്ടുള്ളൊരു ഡിസൈൻ വേണമെന്നും കൂടെ അവരുടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അതിനെ നമ്മൾ അതിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ എന്താണ് വ്യത്യസ്തമായിട്ട് കണ്ടംപററിയിൽ ചെയ്യാമെന്നുള്ളതിനെയും കൂടെ കൊണ്ടുവന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നോക്കിയത് എലമോൻ സജില്, അവനാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നത്. പിന്നെ വൈഫും ഉണ്ട്. ഞാനിടയ്ക്ക് ഇങ്ങനെ വന്ന് പോലുള്ളൂ, പിന്നെ കാണും. പ്രൊജക്റ്റ് മൊത്തം കണ്ടപ്പോൾ ഹാപ്പി അല്ലേ? നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടില്ലേ? ശരിക്ക് ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ വർക്ക് എടുക്കുന്ന സമയത്ത് ചില ആളുകൾ ഫുള്ള് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോകും. അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ നമ്മളെ തന്നെ മൊത്തം വഴി പറയുന്ന അവസ്ഥയാണ്. പക്ഷേ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരാളുണ്ടെങ്കിൽ അത് സൗകര്യമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങളാണ് അതിനെ ഹാൻഡിൽ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ചും എഞ്ചിനീയറെ കുറിച്ചും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു 100% നമ്മൾ ഒരു പറയുവാണെങ്കിൽ മീരാൻ്റെ ആ ഒരു ഇൻപുട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണാനുള്ളത്. കാരണം ഇതിൻ്റെ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് അത്രയ്ക്ക് ഇൻവോൾവ് ആയിരുന്നു. അപ്പം നമുക്ക് കാണാം ആളുടെ ആ ഒരു പെർഫെക്ഷൻ. നമുക്ക് അത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആളൊരു പെർഫെക്ഷനിസ്റ്റ് ആണ്. ഇപ്പം എന്തെങ്കിലും ഒരു മൈനർ ചേഞ്ചസ് നമ്മൾ കണ്ടുപിടിച്ച് പറഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി അത് ചെറിയൊരു ഇതാണെങ്കിൽ തന്നെ കൂടുതൽ അതിനകത്ത് വേറെ സംസാരമൊന്നുമില്ല. അത് അപ്പം തന്നെ അത് ചേഞ്ച് ചെയ്യുക എന്നുള്ള അതും പ്രയോറിറ്റി അതിന് തന്നെ കൊടുക്കും. ബാക്കിയുള്ളത് അവിടെ ഹോൾഡ് ചെയ്താലും ആ ചെറിയ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാനുള്ളത് ഇമ്മീഡിയറ്റ്ലി അത് ക്ലിയർ ചെയ്തിട്ട് മീരാൻ അടുത്ത ഇതിലോട്ട് പോകത്തുള്ളൂ. അപ്പം ക്വാളിറ്റിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് മീരാൻ. അതാണ് എനിക്ക് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായത്. പിന്നെ ആള് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് കൂടെയാണ്. നമുക്ക് എന്തും ഇപ്പം സോവിൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ടായാലോ, അല്ലെങ്കിൽ ഈവൻ നമുക്ക് വർക്കിലുള്ള ഇപ്പം വർക്കേഴ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ മൈനർ ഡിഫെക്ട്സോ അല്ലെ ആ ഒരു എന്തെങ്കിലും വർക്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ കണ്ടാൽ തന്നെ അത് മീരാൻ അത് റെക്ടിഫൈ ചെയ്ത് അതിനെ ഇമ്പ്രൂവൈസ് ചെയ്ത് നല്ല രീതിയിൽ എന്തോ പറയുന്നത് ആ ക്വാളിറ്റിക്ക് 100 out of 100 കൊടുത്തിട്ട് തന്നെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് മീരാൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ കാണുവാണെങ്കിൽ തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സാധാരണ നമ്മൾ ഞങ്ങൾ എഞ്ചിനീയേഴ്സ് പറയാറുണ്ട് റിക്വയർമെൻറ്റ് പറയുമ്പോൾ ഫാമിലി കൂടെ വന്ന് പറയണമെന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ഇപ്പോൾ ഹസ്ബൻഡ് മാത്രം വന്ന് പറഞ്ഞ് റിക്വയർമെൻറ്റ് പറഞ്ഞ് പോയാൽ പിന്നെ പ്ലാൻ വരച്ചിട്ടേ കാരണം വൈഫിനെ കാണിക്കണം. ആ സമയത്ത് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് സാധനം ആഡ് ചെയ്യേണ്ടി വരും, വീണ്ടും റീപ്ലാൻ ചെയ്യേണ്ടി വരും. ഇതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് റിക്വയർമെൻറ്റ് ഷെയർ ചെയ്ത് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ എഞ്ചിനീയറെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് മീരാൻ്റെ വർക്ക് ഫുൾ ഇഷ്ടമായി. ഞങ്ങൾ കൂടുതലും ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങൾ പുറത്തായതുകൊണ്ട് ത്രൂ വാട്സപ്പ് ഡിസ്കസ് ചെയ്താണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കും ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, എസ്പെഷ്യലി കിച്ചനൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ റിക്വയർമെൻറ്റ് പറയാനും. അത് മീരാൻ അതേപോലെ അല്ല, മീരാൻ്റെ സജഷനും ഇട്ട് ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു തന്നു. എനിക്ക് ഹാപ്പിയാണ് ഈ വീട് ഫുള്ളായിട്ടും. പിന്നെ നല്ലൊരു ടീമാണ് ഇവരുടെ. അപ്പം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു, ആർക്ക് വേണേലും അപ്രോച്ച് ചെയ്യാം. നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. നമ്മളൊരു വർക്ക് കൊടുക്കുമ്പം എൻ്റെ ആ ഒരു ഓവറോൾ എക്സ്പീരിയൻസിൽ നമുക്ക് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊക്കെ ഇതുപോലെ വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോന്നിൻ്റെ പുറകെ അവർ നടക്കണം. ഇപ്പോൾ ഒരു ചിലപ്പം എന്തെങ്കിലും ഒരു ഒരു സ്റ്റോക്ക് എടുക്കണമെങ്കിൽ ഓരോ സംഭവങ്ങൾ എടുക്കാനോ അല്ലെ ഓരോ സെക്ഷൻ്റെയും പുറകെ അത്രയ്ക്കും ടൈം സ്പെൻഡ് ചെയ്ത് അതിൻ്റെ പുറകെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹെഡ് ഏക്കാണ്. അപ്പം ഈ ഒരു പ്രൊജക്റ്റിൽ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ആ ഒരു തരത്തിലുള്ള നമുക്ക് അതായത് ഇതൊരു ഫ്ലോയിൽ ഇങ്ങനെ അങ്ങ് പോവാണ്. അപ്പം മീരാൻ്റെ അതാ ഒരു ഓർഗനൈസിംഗ് ആണ്, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് വെൽ
വെൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഇപ്പൊ നിലവിൽ നമുക്കിത്. അതായത് ഓവറോൾ നമ്മൾ പറയുവാണെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ഇന്ന് ഈ ഒരു സെക്ഷൻ അല്ലെ ആ ഒരു പ്ലാൻ ബേസിൽ ഇത് പോകും, തൊട്ടു പുറകെ വിത്തിൻ ദിസ് പീരീഡ് ഓഫ് ടൈം അടുത്ത വർക്ക് നമ്മൾ ആ പ്ലാൻഡ് ആണ്. അപ്പൊ ആ വെൽ ഓർഗനൈസ്ഡ് ആണ്. അപ്പൊ അത് ആ ഓർഗനൈസ്ഡ് ആയ കാരണം നമ്മൾ കൂടുതലൊന്നും എന്താ പറയുന്നത് ഇതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇതെല്ലാം സ്റ്റോക്ക് വരേണ്ടത് ഇവിടെ വരും, അതല്ലാതെ നമ്മളോട് തന്നെ പറയും സോ ഇന്ന ടൈമിലത്തേക്ക് നമുക്ക് ആ ഒരു ലാൻഡ് ഒന്ന് ക്ലിയർ ചെയ്തിട്ടാൽ നമുക്ക് ഇന്ന ഡേറ്റിലത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതെല്ലാം നമുക്കൊരു ആ ഒരു ഓർഗനൈസിങ് ഉണ്ട്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ എനിക്ക് കാണാൻ പറ്റിയത് വെൽ ഓർഗനൈസ്ഡ് ആണ്, സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ് ആണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, വെൽ ഓർഗനൈസ്ഡ് ആൻഡ് വെൽ പ്ലാൻഡ് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റഡ്. ക്ലയന്റിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തലവേദന കുറക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ. അതാണ് അതാണ്, അതായത് നമുക്ക് അങ്ങനെ ഒരു ഹെഡേക്ക് ഇതിനകത്ത് ഇല്ല. ഈ പറഞ്ഞ പോലെ വരുന്ന മൈനർ ആയിട്ടുള്ള ചില ചില ഡിഫെക്ട്സ്, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലുള്ള എന്തെങ്കിലും അത് ഈ വർക്കേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓർഗനൈസ് ആ ഒരു എന്താ പറയുന്നത് പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ട്. അപ്പം ഒരു സംഭവം തീരുന്നു, അടുത്തത് വരുന്നു, അപ്പൊ അടുത്ത ഇന്റീരിയറിന്റെ സംഭവം തുടങ്ങണം, അത് ഈ ഒരു പീരീഡിൽ അത് തുടങ്ങും, ഇന്ന ദിവസം അത് സ്റ്റോപ്പ് ആകും എന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ആ വിത്തിൻ ആ ഒരു വീക്ക് ആണെങ്കിൽ ആ പീരീഡ് ഓഫ് ടൈമിൽ അത് സ്റ്റോപ്പ് ആകും. അടുത്ത ആൾക്കാർ ഒരു 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 വൺ ഡേ ബിഫോർ തന്നെ ഇവിടെ ആൾക്കാർ അടുത്ത ടീം റീച്ച് ആകും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, അവർ വരുന്നു, അവരുടെ വർക്ക് ചെയ്യുന്നു, അവരത് കംപ്ലീറ്റ് ചെയ്യുന്നു, അവർ വന്നു. അപ്പം അത്ര അതാണ് ഈ എൻഡ് വരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത്. ആ ലാസ്റ്റ് പീരീഡ് ഓഫ് ടൈം വരെ ആ പറഞ്ഞ ടൈമിൽ പെർഫെക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്തൊരു പ്രോജക്റ്റ് ആണ്. ഓക്കെ, മക്കളൊരു വീട് ഏറ്റെന്ന് പറഞ്ഞാൽ അമ്മക്ക് എന്തെങ്കിലും സന്തോഷമായിരിക്കും. അപ്പൊ അത് അമ്മ ആഗ്രഹിച്ച പോലെ വീടിന് ആയിട്ടുണ്ടോ, എന്താണ് അഭിപ്രായങ്ങൾ? എനിക്ക് ഒരു മോശവും പറയാനില്ല, എല്ലാ ഭാഗങ്ങളും ഇഷ്ടപ്പെട്ടു. മീരാന്റെ പണിയാന്നാലും ഒത്തിരി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ആർക്കു വേണേലും ധൈര്യമായിട്ട് ഏൽപ്പിക്കാം. അടിപൊളി, നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ എനിക്ക് വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് പറയാനുള്ളത് എന്താ വെച്ചാല്, ഒരു എഞ്ചിനീയർ, ഒരു ബെസ്റ്റ് ഡിസൈനർ, ബെസ്റ്റ് ആർക്കിടെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഫുൾ ക്ലാരിറ്റി ഉള്ള ആളായിരിക്കണം. അത് മീരാൻ അങ്ങനത്തെ ആളാണെന്ന് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ക്ലയന്റ് ഫീഡ്ബാക്ക് എന്നത് മനസ്സിലായിട്ടുണ്ടാവും. അതായത് എന്താണ് ഹൗസ് വാമിങ് ചെയ്യുമ്പോൾ ഈ വീട് ഉണ്ടാവേണ്ടതെന്ന് മുക്കിയുടെ മനസ്സിൽ കൃത്യമായ കാഴ്ചപ്പാട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റുകൾ ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നമ്പറും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.